എന്റെ അങ്കളെ അങ്ങനെയല്ല, ഞാനിങ്ങനെ കൈ കാണിച്ചു കൊണ്ട് നിൽക്കുമ്പോ ഏതെങ്കിലും മനസ്സലിവുള്ള ചേട്ടൻ വണ്ടി ചവിട്ടും. മരണസലിവോ? മനസ്സലിവ്. അപ്പൊ ഞാൻ അത് കേറും, എന്നിട്ട് ഊസി അങ്ങ് പോകും. ഇത് ഞങ്ങളെ പിള്ളേരെ സെറ്റ് മെയിൻ പരിപാടിയല്ലേ. അപ്പൊ വീട്ടിൽ നിന്നായിരുന്ന വണ്ടി കൂലിയോ? ആരെ ഈ സിനിമയ്ക്കൊക്കെ സേവിങ്സ് ഒക്കെ ആയിട്ട്. നീ ആ തന്റെ പോകും തന്നെ കേട്ടോ, ഒന്ന് സഹായിക്കും ലിഫ്റ്റ് ഒക്കെ മേടിക്കാൻ. ആര്? ഞാൻ സഹായിക്കാം. നീ കാണിച്ച ഞാൻ ഇത് നാണം കെട്ടപ്പെട്ടിരിക്കുന്നില്ല. അങ്കിള് വെള്ളം വെള്ളം മീൻ കഴിക്കാൻ വരുന്നത് ഉച്ചക്ക് ഊണിന്റെ കൂടെ. അയില കൂട്ടി ചോറിനാണ്. അതിപ്പോ ഏതാ ആത്മഹത്യ എടാ, വാങ്ങിക്കുമ്പോ നല്ല മീൻ വാങ്ങിക്കും. നെയ്ക്കൂറ, അതേപോലെ ആകോലി, കരിമീന്, കൊഞ്ച്, ഇതൊക്കെ ആണെങ്കിലും ഞാൻ കഴിക്കുള്ളൂ. ഈ സെറ്റ് ചീഞ്ഞ അയിലൊക്കെ കൂടി ആ ചോറിനാണ് ചോറിന് പണ്ടാരടങ്ങിയല്ലേ. ഓ, ഞങ്ങൾ ഈ ലോലവലായണ്ട അയല ചോറൊക്കെ കഴിക്കുള്ളൂ. ഈ സമയത്ത് ഇത് നടന്നിരുന്ന എനിക്ക് വീട്ടിൽ ചെല്ലായിരുന്നു. ഞാൻ തീരുമാനിച്ചോളാം എങ്ങനെ പോണോന്ന്. ഓ തന്നെ കേടാ. ഓ തൊട്ടാ പ്രദേശം വരെ ഇത് കൊള്ളാല്ലേ ഈ പരിപാടി. ഏതെങ്കിലും ഒരു വണ്ടിക്ക് കൈ കാണിച്ചിട്ട് ആ ബീവറേജ് വരെ ഒന്ന്. ആരും കാണാനില്ലല്ലോ സാറേ. വരൂടോ, നമ്മൾ ഈ ഹൈവേയിൽ നിൽക്കുന്നത് അതല്ലേ സാറേ നല്ലത്. ഈ ഊടുവഴി കയറിയ പലരും വരൂ. എടോ, ഹൈവേ എന്ന് പോലീസിനെ വിട്ടിച്ച് പോണവന്മാരൊക്കെ ഇപ്പൊ ഇതുവഴിയാ വരവ്. താൻ വെയിറ്റ് ചെയ്യ, വരും. നോക്കാം. ആ സാറേ, ഞാൻ പറഞ്ഞു. ആ സാറേ, ഓടി പോയി പിടിക്കണോ. സാറേ, എൻ്റെ വീട്ടിൽ പോവാ. വീടെവിടെയാണ് സാറേ? വീട് കുറച്ച് മുന്നോട്ട് പോയിട്ട്. മുന്നോട്ട് പോയിട്ട് റൈറ്റിലോട്ട് പോയിട്ട് ലെഫ്റ്റ്. റൈറ്റിലേക്ക് പോയിട്ട് മുന്നോട്ട് പോയിട്ട് റൈറ്റിലേക്ക് പോണോ സാറേ? കൺഫ്യൂഷൻ സാറേ. കൺഫ്യൂഷനോ? സ്വന്തം വീട്ടിലേക്കുള്ള വഴിയാ സാറേ. ടെൻഷൻ ആയിട്ട് എനിക്ക്. നിന്റെ പേരെന്താ? എന്റെ പേര് കണ്ണൻ എന്നാ സാറേ. അതാരാ പോയത്? അയ്യോ സാറേ, എനിക്കറിയത്തില്ല. അവനറിയില്ല എനിക്കറിയത്തില്ല. അവന്റെ പേര്? അയ്യോ പേര് അറിയില്ല. അവന്റെ കൂട്ടുകാരല്ലേ? അയ്യോ എന്റെ കൂട്ടുകാരനല്ലേ. പിന്നെ സാറേ, ഞാൻ ലിഫ്റ്റ് മേടിക്കാൻ പോയതാ. ഒരു പരിചയമില്ലാത്തവനോട് നീ ലിഫ്റ്റ് ചോദിച്ചാ? ആ ലിഫ്റ്റ് ചോദിച്ച് ഞാൻ വീട്ടിൽ പോയാലും സാറേ, എനിക്കൊന്നും അറിയത്തില്ല. നീ എവിടെ പോയതാ? ഞാൻ മീൻ മേടിക്കാൻ പോയത് സാറേ. മീന സാറേ? മീനോ സാറേ? മീന. എന്താ എന്റെ അച്ഛന്റെ പേര്? അർജുനൻ എന്നാ. അർജുനോ? ആ എവിടെ ജോലി? വാട്ടർ അതോറിറ്റിയിലെ. വാട്ടർ അതോറിറ്റിയിലെ അവിടെ ഓഫീസറാ. ഏത് ഓഫീസില്? ഇവിടുത്തെ മെയിൻ ഓഫീസില്. മെയിൻ ഓഫീസിൽ അങ്ങനെ ആളില്ലല്ലോ സാറേ. ഇപ്പൊ കുറച്ചാളായിട്ട് ലീവില്ല. എത്ര നാളായിട്ട്? അഞ്ചാറ് വർഷമായിട്ട് ലീവില്ല സാറേ. ഗൾഫിലാ? ഗൾഫിലല്ല, ഡാഡി കവിത എഴുതാൻ വേണ്ടി ലീവ് എടുത്ത്. അഞ്ചാറ് വർഷത്തെ ലീവ് എടുത്ത് കവിത എഴുതാൻ അയാൾക്ക് എത്ര പ്രാന്താ? ബാഗ് എന്റെ അല്ല. പിന്നെ ആ ഓടിപ്പോയി ചേട്ടന്റെ. ഈ ബാഗ് ഉരിയണം കൂടെ സാറേ. എന്റെ അല്ല സാറേ. സത്യം. ഈ കളർ വരേണ്ട ബാഗ് എടുക്കടാ. സത്യമായിട്ട് സാറേ, പ്ലീസ് സാറേ. ഓ ആ വശതയായി സാറേ, അവൻ ഓടി. ഒരു ലക്ഷം ഭയങ്കര ഓട്ടക്കാരനാ. എന്റെ അമ്മോ. എടോ, താൻ സർവീസിൽ കയറിയത് സ്പോർട്സ് കോട്ടയിലല്ലേ? അതെ. ഏത് സ്പോർട്സ്? ഫുട്ബോള്. ആ ബാഗ് മേടിച്ച് നോക്കണോ? കൊണ്ടുവരാ ബാഗ്. നോക്കട്ടെ സാറേ. നിന്റെ അല്ലേ? എന്റെ മൊബൈൽ എടുത്ത്. മൊബൈൽ എടുക്കടാ. പിന്നെ എത്ര തവണയാണ് പോലീസ് പിടിക്കണേ സാറേ? പണ്ടൊരിക്കൽ ബൈക്ക് ഓടിച്ചു പിടിച്ചിട്ടുണ്ട്. എവിടെ വെച്ച്? ഒരു റോട്ടേറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാള് കൊള്ളാലോടാ സാറേ. ഇവൻ വലിയ പുള്ളിയുണ്ടാ. ദേ പിടിച്ചേ. എന്താ അത് സാറേ? പോസ്റ്റ് ഓഫീസിലത്തെ സ്റ്റാമ്പ് അല്ലേ? എവിടത്തെ പോസ്റ്റ് ഓഫീസിലത്തെ? പോസ്റ്റ് ഓഫീസിലെ. അപ്പൊ ഇതോ സാറേ, ഉപ്പുപൊടിയാണോ? എന്താ ഉപ്പുപൊടി? ഉപ്പുപൊടി നിനക്ക് അറിയില്ലല്ലോടാ. ഇല്ല സാറേ. എത്ര നാളാണ് പരിപാടി തുടങ്ങിയിട്ട്? എന്ത് പരിപാടി? നീ ഹോൾസെയിലോ റീറ്റെയിലോ? നിന്റെ ഗ്യാങ് എത്ര പേരുണ്ടാ? ഗ്യാങ്ങോ? എത്ര പേരുണ്ടാ ഗ്യാങ്ങില്? സാറേ അറിയില്ല. അറിയില്ല അല്ലേ?
സാറ് സത്യമായിട്ട് അറിയത്തില്ല. ഞാൻ അറിയാൻ പറ്റൂല, ഞാൻ നോക്കട്ടെ. സാറാ ലിഫ്റ്റ് മേടിച്ച് വന്ന സാറേ, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പുറകെ ഇരുന്നല്ലേ ഉള്ളു സാറേ. നിന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇങ്ങനെ വെച്ച് അത്രയൊന്നുമില്ല കാണിക്കുന്നേ, ചത്തില്ലെന്നത് അതുകൊണ്ടാ. ഇത് കൊള്ളാം കേട്ടോ, നല്ലൊരു സെറ്റപ്പാ. ഞാനിവിടെ ഇവിടെ ഇരിക്കട്ടെ. അയ്യോ അത് വേണ്ട, ഇത് ഫാമിലി സെറ്റപ്പാ. ഓ നിങ്ങൾ കുടുംബക്കാരായല്ലോ. എന്തായാലും മായാവതി അമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുടുംബത്തോടൊത്തിരുന്ന് പേര് നോക്കുന്നതും കൊച്ചു വർത്താനം പറയുന്നതും ഒരു സുഖ. ഇതിനൊന്നും ഇപ്പൊ ഇതൊന്നും ഒരു താല്പര്യമില്ല. നേരെ കിട്ടിയാ കുത്തിക്കൊണ്ടിരിക്കും. അതില് കുത്തുമ്പോ ഉണ്ടല്ലോ ബോറടി അറിയാല, എന്തൊരു സുഖാന്നറിയോ. ഫോണേ കുത്തിയാ കിട്ടത്തില്ലല്ലോ. അതുപോലെ തന്നെ ഈ പേര് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ അറിയാതെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കും. അതാ എന്റെ ഒരു കുഴപ്പം. ഇപ്പൊ തന്നെ അമ്മ ഇതിനെ കുറിച്ച് പറഞ്ഞ് അങ്ങോട്ട് നാക്ക് താഴെ ഇട്ടതേ ഉള്ളു. കള്ളമല്ല, ഞാനിപ്പൊ പറഞ്ഞതേ ഉള്ളു. നീ എങ്ങാണ്ട് പോയിരിക്കുമല്ലായിരുന്നു ഉത്സവ കളിക്ക്. അപ്പൊ ഉത്സവ കളിക്ക് എങ്ങാണ്ട് പോയിരിക്കും. ചക്ര കിട്ടിയോട്ടോ അവിടെ. അയ്യോ അമ്മ അങ്ങനെ അല്ല പറഞ്ഞത്. അമ്മ പറഞ്ഞതേ നീ ഒരു പരമനാറിയാന്ന്. അങ്ങനെ ഞാൻ പറയുവോടാ? പറഞ്ഞു പറയുകയൊക്കെ ചെയ്യൂ. നിന്നെ പറ്റി പറയത്തില്ല, കാരണം അതിനേക്കാളും വലിയ നാറിയാ നീ. അതുകൊണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എനിക്കിത് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞ കണ്ണൻ അയിലേ മാഞ്ചോട്ട് വരുന്ന കണ്ടായിരുന്നു. എന്നാ ഇവിടെ വന്ന് നിങ്ങളുടെ ഒക്കെ കൂടെ ഇരുന്നിട്ട് ചോറ് നിന്നിട്ട് പോകാല്ലോന്ന് വെച്ച് വന്നതാ. ഇനി ഇപ്പൊ ആ ചോറ് വേണ്ട എനിക്ക്. വേണ്ടെന്ന് പറഞ്ഞത് ഉച്ചക്കത്തെ അല്ല, വൈകിട്ടത്തെ വേണ്ട, ഉച്ചക്ക് കഴിച്ചു പോവാ. അയില് വർക്കായിരുന്നു, വർത്തായിരുന്നു അയില. എത്തിയില്ലല്ലോ കണ്ണനോ? അയ്യോ അയിലേ മാഞ്ചോന്റെ എപ്പോ അവിടെ നിങ്ങൾ പോകുന്ന ഞാൻ കണ്ടാലോ. ഒരു വണ്ടി കൈ കാണിച്ചെടുത്ത് അതിന്റെ പുറകെ കയറി ഇങ്ങോട്ട് പോകുന്നു. പിന്നെ അവിടെ പോയി ഏത് വണ്ടിയൊക്കെ നിൽക്കുന്ന ഫോണ്. ഹലോ, അതെ കണ്ണന്റെ അമ്മയാ. എന്താ എപ്പോ എന്താ മോനോലി? കണ്ണൻ പോലീസ് സ്റ്റേഷനിലാണ്. അയ്യോ അയില മേടിച്ചു. ചെറുക്കനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചേക്കുവാ. ഞങ്ങൾ രണ്ടുപേരുടെ സ്റ്റേഷനിൽ പോയിട്ട് വരാം. ഇവിടുത്തെ എസ് ഐ ആയിട്ട് എനിക്ക് നല്ല പരിചയം. ഞാൻ മുമ്പ് കാര്യം എന്താ തിരക്കാട്ടും നമ്മള് സംസാരിച്ച് ഇറക്കി കൊണ്ടുവരാനുള്ള കേസോ? മയക്ക് പരുന്ന് എന്ത് കേസാണല്ലോ ഞാൻ എസ് ഐ മയക്ക് പരുന്ന് കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഈ എസ് ഐ തമ്മിൽ നമ്മള് ഷാപ്പിൽ കൂടുന്ന എന്റെ പെർഫ്യൂം എവിടെ വെച്ചേക്കുന്നത്? എന്റെ പൊന്ന് മനുഷ്യ ഒന്ന് ഇറങ്ങി വാ. അകത്ത് കിടക്കുന്ന നിങ്ങളുടെ മോനല്ലാതെ എന്റെ മോനല്ല. പെർഫ്യൂം മേടിച്ചോട്ട്, കല്യാണത്തിന് പോവാണ്. പുതിയ നല്ല മാച്ച് ചെയ്യുന്ന ഡ്രസ്സൊക്കെ തപ്പുമായിരിക്കും. സാറേ സംശയമൊന്നുമില്ല, സാധനം ഒറിജിനലാ.
കൊടി സ്റ്റാമ്പും തന്നെയാണ്. ഇവൻ മയക്കുമരുന്ന് കേസിലെ കണ്ണിയാണ്, ഉറപ്പാ. അവന്റെ പിടിച്ച മീൻ എന്തേ സാറേ? ആ മീനിന്റെ വയറ്റിൽ പൊടി ഒളിപ്പിച്ചോണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനത് വെട്ടാൻ കൊടുത്തേക്കാം. അത് നന്നായി സാറേ. സത്യമായിട്ട് ഞാൻ വീട്ടിലേക്ക് വേണ്ടി വാങ്ങിയ മീനാ. മിണ്ടല്ലടാ, സത്യം പറയണം. നിന്റെ വീട്ടുകാർ പറ്റണം, നിന്റെ അച്ഛനും അമ്മയും പറ്റണം, എന്നിട്ട് ബാക്കി സംസാരിക്കാൻ. നിന്നെ നിനക്ക് വർത്താനം പറഞ്ഞു നിൽക്കണല്ലോടാ. നിനക്ക് കൂടെ വന്നു ആരാന്ന് വെച്ചു നിനക്കറിയില്ല. അവന്റെ പേരറിയില്ല, അവന്റെ നാടറിയില്ല, ഒന്നും അറിയില്ല. ഈ ബാഗ്രത്തി സാധനം വെച്ചിട്ട് നാട്ടിലൂടെ നടക്കാ. ഞാൻ ലിഫ്റ്റ് മേടിച്ചത് മാത്രമേ ചെയ്തു. നിന്റെ ഒരു ലിഫ്റ്റും കേട്ടോ, അവനോ അച്ഛൻ പറഞ്ഞാ എന്റെ വീട്ടിൽ ചുവന്ന ബലിയനും കണ്ണട കുത്തിയാലേ. ഹലോ പോലീസ് സ്റ്റേഷൻ. ആ സാർ ചോദിച്ചോണ്ടിരിക്കുക സാർ. അതൊക്കെ ഡീറ്റെയിൽസ് കടന്നിട്ടേ ഉള്ളൂ. വിശദമായിട്ട് ബുക്ക് ചെയ്തിട്ടില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഞാൻ റിപ്പോർട്ട് ചെയ്യാം സാർ. ഇല്ല ഓക്കെയാണ്. അതെ ഓക്കെ സാർ. സാർ പ്രഭാകരൻ എന്ന് വിളിച്ച്. ഏത് പ്രഭാകരൻ? എസ് ഐ പ്രഭാകരൻ. അവൻ എന്റെ സുഹൃത്താണ്. എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രഭാകരൻ സാറ് സ്ഥലം മാറി പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞോടോ? പതിച്ചുള്ള എസ് ഐ ഇവിടുന്ന് സ്ഥലം മാറി പോയത് പുതിയ ആളാ. അങ്ങനെ കൂപ്പ് കൈയോട് തന്നെ നിന്ന്. ഇനി പറ. ആരാ? അച്ഛനാ. നീയോ? ഞാനല്ല, ഈ ചെറുക്കന്റെ അച്ഛനായിട്ട്. ആണോടോ? അല്ല സാറേ, അല്ല, ഇവൻ എന്റെ മോനാടോ. ഞാൻ ചോദിച്ചത് അതന്നെ സാറേ. ഞാൻ പറഞ്ഞതും ഇതാകനോട് അഞ്ചു കൊല്ലായിട്ട് ലീവ് എടുത്ത് കവിത എഴുതുന്ന അച്ഛൻ. അതെ സാർ. സാറെന്റെ കവിതകൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ പോകണല്ലോ. ഈ സാധനങ്ങൾ മുഴുവനും ഈ ബാഗിൽ നിന്ന് കിട്ടിയതാ. സ്റ്റാമ്പ്, മയക്കുമരുന്ന് പൊടി, ഈ വക സാധനങ്ങൾ മുഴുവനും. മയക്കുമരുന്നോ സാറേ? ഹലോ, ഈ വക പൊടി ഉണ്ടല്ലോ, ചെറിയ ചെറിയ പാക്കറ്റിലാക്കിയിട്ട് ഇവിടെയുള്ള സ്കൂളിന്റെ പരിസരത്ത് കൊണ്ടുപോയി വിൽക്കുന്ന വലിയൊരു മയക്കുമരുന്ന് ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയവൻ, ഡയറക്ട് സെല്ലർ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു ബൈക്കിന്റെ പുറകെ ലിഫ്റ്റ് അടിച്ച് പോയെന്നേ ഉള്ളൂ. കമലാസനെ കണ്ടല്ലേ രാവിലെ? നേരെ സാറേ, രാവിലെ ഒരു ബൈക്കെ കൈ കാണിച്ച് അതിന്റെ പുറകെ കേറുന്ന കണ്ടായിരുന്നു. ഇവൻ ഇങ്ങനത്തെ വൃത്തിയോടൊന്നും ചെയ്തില്ല. ചിലപ്പോ ഒരു അബദ്ധത്തിൽ ചെന്ന് പെട്ടതായി. ഒന്ന് സാറേ, അവനൊന്നും ചെയ്തില്ല. അവനാ വണ്ടി കേറിയ അയാളുടെ ആയിരിക്കും ഇതൊക്കെ. സത്യം തന്നെയല്ല സാറേ. ഇത് ആ പയ്യൻ വല്ല വീട്ടിലേക്ക് വാങ്ങിച്ചു പഞ്ചസാരയോ ഉറുമ്പുപൊടിയോ അവലോ ഒക്കെ ആയിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റാമ്പ് സാധനങ്ങളൊന്നും അല്ലത്. ഇതേ ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ ഒത്തുപോയത്. കണ്ടോ? അതാ പറഞ്ഞത്, അതല്ല സാധനം. അങ്ങനത്തെ ചെറുക്കനല്ല സാറ്, വിശ്വസിക്കണം. അതൊക്കെ വീട്ടിൽ ചെന്ന് അവന്റെ മുറി പരിശോധിച്ചിട്ട് അവൻ മുറിക്കകത്ത് കട്ടിലിന്റെ അടിയിലും കിടക്കലടിയിലും പെരയുടെ മുകളിലും എന്തൊക്കെയാ വെച്ചാണ് നോക്കട്ടെ. ഇപ്പറക്കടോ സാറേ, ഇതെന്തോ ചെയ്യണം. അത് ഈ തൊണ്ടിയുടെ കൂടെ ഇരിക്കട്ടെ. Clinda. Okay, that's all. Never. Okay.
ഭഗവാൻ ശ്രീകൃഷ്ണനോ? അവരൊന്ന് യുദ്ധത്തിൽ മരിച്ചല്ലേ? നിങ്ങളുടെ മകന്റെ അവനല്ലേ കുറ്റവാളി? ഈ കാശ് അങ്ങോട്ട് പിടിച്ചിട്ട് കേസൊന്നും ഒതുക്കി തീർത്തേറണം. എന്തിനു കൈക്കൂലിയാ 55 രൂപ? മയക്കുമരുന്ന് കേസ് കാത്തുകൊടുക്കുന്ന തന്റെ മകന്റെ കൂടെ ഉണ്ടല്ലോ, കൈക്കൂലി വന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ച് തന്നെ പിടിച്ച് കാത്തു കാണാനൊക്കെ. ഹലോ, അതെ, കിട്ടിയാ? ഇട്ടിരുത്, സിലിനകത്താക്ക്, സിലിനകത്താക്ക്, പുറത്തിരുത്തണ്ട അവനെ, അകത്തിട്ടേക്ക്, ഞാൻ തരുന്നു. ഓക്കെ. എന്താ സാറേ? ഓടിപ്പോയില്ലേ നിങ്ങളുടെ മാന്റെ കൂട്ടുകാരൻ? അവനെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, എന്റെ മാന്റെ കൂട്ടുകാരനാണോ നല്ലത്? കൂട്ടുകാരനാണോ അല്ലയോ എന്നുള്ളതൊക്കെ സ്റ്റേഷനിൽ വെച്ച് തീരുമാനിക്കാം. അച്ഛനും അമ്മയും വേഗം പോരെ. ആണോ? ഈ മയക്കുമരുന്ന് കേസിലെ യഥാർത്ഥ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. ആരെ വിളിച്ചേ? മാറി കിട്ടുന്നു. ഇവനാണ് കക്ഷി. ഇവനെ വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോ ഇവനും നിങ്ങളുടെ മകനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിനോട് വന്ന് ഞാൻ വന്നപ്പോ തന്നെ സാറിനോട് പറഞ്ഞായിരുന്നു, ചെക്കനല്ല ഇവൻ പാവമാണെന്നുള്ളത്. അപ്പൊ നിങ്ങളത് അംഗീകരിച്ചില്ല. ഞാൻ വേണം ഡൽഹി വിളിച്ച് സംസാരിക്കാൻ വേണമെങ്കിൽ. സാറിനോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ല എന്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യത്തില്ല, ഇവൻ പാവോ സാറെ. നിങ്ങൾ മകനെ അങ്ങനെ അംഗീകരിക്കരുത്. നിനക്ക് ഇവനെ പരിചയമുണ്ടോ? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും പരിചയമുണ്ടോ? ഒരു മുഖപരിചയം ഇല്ലാത്തവന്റെ ബൈക്കിന്റെ പുറകില് എന്തുദ്ദേശത്തിലാണ് കയറി പോയത്? ഈ പ്രായത്തിലുള്ള സകല സ്കൂൾ പിള്ളേരെയും പരിപാടിയാ ചുമ്മാ റോട്ടിലേക്ക് ഇറങ്ങിക്ക, കണ്ണി കണ്ണ വണ്ടിക്ക് മുഴുവൻ കൈ കാണിക്കുക. നിർത്തണ വണ്ടി ആരുടെ എന്താ ഏതാ ഒന്നും അറിയാതെ അതിനകത്ത് കയറി അങ്ങ് പോവാ. അവസാനം ഇതുപോലുള്ള ഏതെങ്കിലും കുഴപ്പത്തിൽ പോയി ചാടും. ഇത് ഇവനെ കിട്ടിയ കാരണം. വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോ ഒരു പങ്കു ഇവന് ഇല്ലാന്ന് പറഞ്ഞ കാരണം നിങ്ങളുടെ മകൻ രക്ഷപ്പെട്ടു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കള്ളനോട്ട് മയക്കുമരുന്ന് ഇതൊക്കെ കൈവശം വയ്ക്കുന്നവനാണ് ഒന്നാം പ്രതി. എവിടെന്ന് കിട്ടി ആര് കൊടുത്തു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അയാളെ സ്റ്റാമ്പ് നക്കിയിട്ട് നിൽക്കുക, പിടിച്ച് പോലെ ആശുപത്രിയിലും കൊണ്ടാക്ക്, ഇല്ലി ചവിട്ടി അവന്റെ നട്ടലിയാ പൊളിക്കും. എന്ത് പോടോ? എന്നാ ഞങ്ങള് പൊയ്ക്കോട്ടെ. ഇനിയെങ്കിലും പരിചയമില്ലാത്തവരുടെ വണ്ടി കയറുകയോ അവരുമായിട്ട് സൗഹൃദം കൂടാതിരിക്കുകയോ ചെയ്യുക. നിങ്ങൾ മാതാപിതാക്കൾ വേണം കുട്ടികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ശരി സാറേ. ശരി.